ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി അവസരവുമായിട്ട് ഇന്ത്യൻ ആർമി വന്നിരിക്കുകയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമുക്ക് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വിളിച്ചിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. ഇന്ത്യൻ ആർമി ഇൻഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പലർക്കും കണ്ടിട്ടുള്ള സംശയമാണ്, ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലിങ്കിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണാം. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് ഉൾപ്പെടെ ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് അയക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നുള്ള കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തിട്ട് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തി അയക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ് അപേക്ഷ ഓഫ്ലൈനായിട്ട് അയക്കാനായിട്ട്. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് പോലീസ് റിക്രൂട്ട്മെൻറ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ അപേക്ഷിക്കണമെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറുക. അത് ഒഫീഷ്യലായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ അപേക്ഷിക്കുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ആർമിയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. 12/2/2022 ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേ ടു സബ്മിറ്റ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 11/3/2023. അപ്പോൾ ആ ഒരു ഡേറ്റിലേക്ക് നീട്ടി വെക്കാതെ പറ്റുന്നതിലും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓഫ്ലൈൻ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപേക്ഷിക്കുന്നവരെ സെലക്ട് ചെയ്യാനുള്ള, അവർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ ഫീസൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജോബ് ലൊക്കേഷൻ ഡൽഹിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഏകദേശം 7 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 18,000 രൂപ സാലറി പാക്കേജ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെലക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാം ഉണ്ടാവും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നീട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എന്താണെന്ന് നോക്കാം. അപ്പോൾ MTS സഫായി വാല എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം നിങ്ങൾക്ക് 10th class പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 10th class പാസ് മതി. മിനിമം പെർസെൻറ്റേജോ D+ ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലരും കമൻ്റ് ചെയ്യുന്ന ചോദിക്കുന്നതാണ് D+ പ്രശ്നമുണ്ടോയെന്ന്. നിങ്ങൾ 10th class പാസ്സായണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ ഈ ഒരു ട്രേഡിലുള്ള എക്സ്പീരിയൻസ് ഡ്യൂട്ടി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡിലുള്ള ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 എക്സ്പീരിയൻസ് ഇൻ ദി ട്രേഡും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൽ 6 എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 18 മുതൽ 25 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. മിനിമം ഏജാണ് 18. 25 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിന് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്കാണ് ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ടത്. ദ കമാൻഡൻ ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് MOD ആർമി ക്യാമ്പ് റാവത്തറ റാമോർങ് ന്യൂഡൽഹി 1100 എന്ന പിന്നിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫോമും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.